സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശ്രീമദ്ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി 10-ാമത്തെ അധ്യായം വിഭൂതി വിസ്തരയോഗം എന്ന അധ്യായമാണ് നമുക്ക് കാണേണ്ടതായിട്ടിരിക്കുന്നത്. അപ്പോൾ നിർവിശേഷമായിരിക്കുന്ന ആത്മഭാവത്തെ അതേ ഭാവനയിൽ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്നതായ താൻ എങ്ങനെയാണ് സഗുണമായിരിക്കുന്ന ഭഗവത്ഭാവങ്ങളെ ഉപാസിക്കേണ്ടത്, ആ ഉപാസനയിലൂടെ എങ്ങനെയാണ് നിർവിശേഷമായ ഭാവത്തിലേക്ക് ഒരുവൻ എത്താൻ സാധിക്കുന്നത് എന്ന് ആഗ്രഹിക്കുന്ന അർജുനനോട് ഭഗവാൻ പറഞ്ഞു വെച്ചു, മന്മനാ ഭവത് മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു. അതുപോലെ തന്നെ മാമേ വേഷ്യസി യുക്തിയൈവം ആത്മാനം മത്പരായണ എന്ന്, എൻ്റെ മനസ്സ് ഞാനുമായിട്ട് ചേരുന്ന തരത്തിലാക്കി തീർക്കുക. അതുപോലെ തന്നെ മദ്ഭഗത എന്നോട് ചേർന്ന തരത്തിലുള്ളതായ ആ ഭഗതിഭാവത്തെ വേണ്ട തരത്തിൽ വികസിപ്പിക്കുക. അതുപോലെ ഏത് കർമ്മങ്ങളും യജ്ഞമയമായിട്ട് നിർവഹിക്കുക. ഇത്തരത്തിലായാൽ സർവത്ര തന്നെ നമസ്കരിക്കുന്നതായ തരത്തിലുള്ള ഭാവനയോട് കൂടിയിട്ട് തീർന്നു കഴിഞ്ഞാലോ യേശ്യസി മാം യേശ്യസി എന്നെ തന്നെ നീ പ്രാപിക്കാനിടയാകും എന്ന് പറഞ്ഞു വെച്ചു. അത്തരത്തിൽ ജിജ്ഞാസാപരമായിരിക്കുന്ന തരത്തിൽ തന്നെ ശരണം പ്രാപിച്ചതായ അർജുനനില് എല്ലാവിധമായിരിക്കുന്ന ഗുണരൂപതയെയും ഭഗവാൻ കാണുന്നുണ്ട്. ആ യുക്തമായിരിക്കുന്ന ചേതസ്സോടുകൂടി തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നതായ അവനില് വസ്തുബോധത്തെ വേണ്ട തരത്തിൽ ഉദ്ദീപ്തമാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതായ ഭഗവാൻ അത്തരത്തിൽ വീണ്ടും തൻ്റെ വിഭൂതികളാണ്, വിശേഷപ്പെട്ടതായ ഭാവങ്ങളാണ് ഈ ലോകത്തുള്ളതായ സമസ്തമായ കാര്യങ്ങളും എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സുഗുണവും സാകാരവുമായിരിക്കുന്ന ഭാവത്തെ ഉപാസിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിർവിശേഷമായ ആത്മഭാവത്തെ തന്നെ ലഭ്യമാക്കി തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അനുഭൂതി ദശയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രതിപാദിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീ ഭഗവാനുവാച ഭൂയയേവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ എന്ന് കാണിക്കുന്നു. മഹാബാഹോ എല്ലാവിധമായിരിക്കുന്ന ഗുണരൂപതയോടും കൂടിയതായ അർജുന, ഭൂയഹ മേ പരമം വചഃ, ഇനിയും എൻ്റെ സർവോത്കൃഷ്ടമായിരിക്കുന്ന വചസ്സിനെ ശൃണു നീ കേട്ടാലും, പ്രിയമാണായ പ്രീതിയുക്തമായ തേ നിന്നോട്, ഹിതകാമ്യയ നിനക്ക് ഹിതമായിരിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്നതായ ഞാൻ, അഹം യത് വക്ഷ്യാമി യാതൊന്നിനെയാണോ പറയാൻ പോകുന്നത് അതിനെ ശ്രദ്ധ വച്ചിട്ട് നീ കേൾക്കൂ എന്ന് പറയുന്നു. ഇത് തന്നെ ശരണം പ്രാപിക്കുന്നതായ വ്യക്തിത്വത്തോട് ഭഗവാൻ അങ്ങേയറ്റത്തെ കാരുണ്യമുണ്ട് എന്നും, അവന് ഹിതകാമിയായിട്ടാണ് ഭഗവാൻ അസ്വതന്ത്രനായിട്ട് ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഉള്ളതായ സന്ദേശത്തെ നമുക്ക് തരികയും, ആ ശരണാഗതനായിരിക്കുന്ന ആൾക്കാർ തൻ്റെ വാണികളെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഫലമായി അപാരമായിരിക്കുന്ന കാരുണ്യത്തിന് പാത്രമായിട്ട് തീരുന്നതോടു കൂടിയിട്ട് ജീവിതം ലാഘവത്തോടു കൂടിയിട്ട് സന്തുഷ്ടമായിരിക്കുന്ന തരത്തിൽ നിർവഹിക്കാൻ കഴിയും, അതിനുവേണ്ടി എൻ്റെ വാണികളെ വേണ്ട തരത്തിൽ ശ്രദ്ധിക്കൂ എന്ന് അർജുനനോട്, അർജുനനെ നിമിത്തമാക്കി വിശേഷബുദ്ധിയുള്ളതായ ഭൂതരാശികളോട് ഭഗവാൻ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. നമേ വിദുസുരഗണാഃ പ്രഭവം നമഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശ എന്ന് പറയുന്നു. സുരഗണാഹ മഹർഷയഹ മേ പ്രഭാവം സർവശ ന വിദുഹു എന്ന് കാണിക്കുക. ദേവസമൂഹങ്ങളും ഋഷി സമൂഹങ്ങളും മേ പ്രഭാവം എൻ്റെ പ്രഭാവത്തെ
സർവശഃ സമസ്തമായിട്ട് ന വിദുഹു അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദേവാനാം മഹർഷീണാം ആദിഹി അഹമേവ, മഹർഷിമാരുടെയും ദേവന്മാരുടെയും ആദ്യ കാരണമായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാകുന്നു എന്ന് കാണിക്കുക. സദാമാത്രമായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ദേവത്വം ഉണ്ടാവുന്നത്. അതുപോലെ ആ ഭാവനയെ അവലംബിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരുവന് ഋഷിയായിട്ട് തീരാൻ സാധിക്കുകയും ചെയ്യുന്നതെന്ന്. അത്തരത്തിൽ പൂർണ്ണമായിരിക്കുന്ന സമർപ്പണ ചിത്തത്തോടു കൂടി നിൽക്കുന്നതായ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടിട്ട് അതാത് ലോകങ്ങളെ അവലംബിക്കാനും ലോകത്തിൽ മാതൃകാപരമായിരിക്കുന്ന കാര്യത്തെ നിർവഹിക്കാനും സാധിക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായ തരത്തിൽ അവനും അവർക്കും വാസ്തവത്തിൽ അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് കാണിക്കുക. അപ്പം അങ്ങനെ പരിമിതമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നോരോന്നുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അത്തരത്തിലുള്ളതായ പരിമിതമായ അംശഭൂതമായിരിക്കുന്ന ഭാവം മാത്രമാണ് നമ്മൾ ഓരോരുത്തരിലും അന്തർലീനമായിട്ടിരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ ബുദ്ധിവിശേഷത്തോടു കൂടിയിട്ട് എപ്പോഴാണോ ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കുന്നത്, ആ സർവതന്ത്ര സ്വതന്ത്രമായിരിക്കുന്ന ഭാവത്തെ അവലംബിച്ചുകൊണ്ട് പൂർണ്ണമായ ശരണാഗതിയെ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ആ വിശേഷ ഭാവനയെ കൊടുത്ത് ജീവന്മാരെ അനുഗ്രഹിക്കുന്നു. ഋഷിമാരെയും ദേവന്മാരെയും അത്തരത്തിലുള്ളതായ ദ്യോതക ശക്തിയായിട്ട് ലോകത്തിൽ ഭഗവാൻ നിലനിർത്തുകയും ചെയ്യുന്നു. അവിടെയും അംശഭൂത മാത്രമായിരിക്കുന്ന സാന്നിധ്യമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്നതുകൊണ്ട് പൂർണ്ണമായ അറിവ് അവർക്കും വാസ്തവത്തിലില്ല, അല്ലെങ്കിൽ അവരുടെ അറിവിനും ഉപരിയായ ആ സാധ്യതയാണ് തനിക്കുള്ളത് എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കി. അപ്പൊ സാധാരണ ജീവന്മാരായ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കണം, ആരാധിക്കണം, ശ്രദ്ധാഭക്തിയുക്തമായിരിക്കുന്ന ഉപാസന ഏത് തരത്തിൽ നിർവഹിക്കണം എങ്കിലേ തൻ്റെ ആ പരമാർത്ഥ ദശയെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ ദ്യോതിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് അത്ര ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും പൂർണ്ണമായ സമർപ്പണ ചിത്തത്തോടും കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നതിൻ്റെ ഫലമായി തന്നെ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അപൂർണമായിരിക്കുന്ന ആ ദർശനമാണ് ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടിട്ട് സമ്പാദിക്കാൻ സാധിക്കുക. അതിനുപരിയായിരിക്കുന്ന ആ ചിത്തസമർപ്പണം കൊണ്ടേ പൂർണ്ണമായ ഭഗവത്ഭാവത്തെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെയും ഭഗവാൻ ചെയ്യുന്നത്. തുടർന്നും യോമാമജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢസമർത്തിയേഷു സർവപാപൈ പ്രമുച്യതേ എന്നും കാണിക്കുക. മർത്തിയേഷു യഹ, മനുഷ്യരിൽ യാതൊരുവനാണോ അസമ്മൂഢ, സമ്മൂഹമായിരിക്കുന്ന അവസ്ഥയില്ലാതെ, അജം അനാദിം, രണ്ടെന്നില്ലാത്ത എന്നൊന്നുമുള്ളതായ ലോകമഹേശ്വരം, ലോകത്തിന് ഈശിതാവായിരിക്കുന്ന മാം വേദി, എന്നെ അറിയുന്നത് സഹ, അവൻ സർവപാപൈ പ്രമുച്യതേ, എല്ലാ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ദോഷദൂഷിതമായിരിക്കുന്ന കാര്യത്തിൽ നിന്നും വിശേഷേണ മോചിക്കപ്പെടുകയും ചെയ്യും എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ ഒരു തരത്തിലും നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കുകയില്ല. അജമാണ്, അവ്യയമാണ്. അപ്പൊ അത്തരത്തിലുള്ളതായ ഭഗവാന്റെ അടുത്ത് പൂർണ്ണമായ ശരണാഗതിയെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വൈജാത്രിയങ്ങളെല്ലാം ഭഗവാന്റെ രൂപാന്തരങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്ര ശിരസ്കനായിട്ട് തീരുന്നതോടു കൂടിയിട്ട് അക്ഷയമായിരിക്കുന്ന ആ നിധിയെ നമുക്ക് അനുഭൂതി ദശയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ജീവിതത്തിൽ പരമമായിരിക്കുന്ന കൈവല്യം എന്ന് പറയുന്നത്. അതോടുകൂടിയിട്ടേ സർവപാപൈ പ്രമുച്യതേ, എല്ലാ പാപങ്ങളിൽ നിന്നും നിർമുക്തനായിട്ട് തീരാൻ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യരാശിയെ കൊണ്ട് സാധിക്കുന്നതാണ് ശരിയായ വിവേകത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചാലെന്ന് വ്യക്തമാക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.